ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷും പ്ലസൻറ്റ് സ്മെല്ലോടുകൂടി ഇരിക്കാൻ എന്തെല്ലാം ടിപ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒപ്പം ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോയും ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, കാരണം കുറച്ച് ബോണസ് പോയിന്റ്സ് വീഡിയോയുടെ ഇടയ്ക്കാണ് ഷെയർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നേരം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്മെല്ലുള്ള അഗർബത്തി ഇതുപോലെ കത്തിച്ചു വെക്കണമെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടണം എന്നില്ലാട്ടോ, എങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഇനിയുണ്ടിട്ട് ഒരുപാട് നല്ല ടിപ്സ്. പലവരും പറയാറുണ്ട് എന്തെങ്കിലും രീതിയിൽ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഉടനെ ഒരു ക്യാൻഡിൽ കത്തിക്കുക അല്ലെങ്കിൽ റൂം ഫ്രെഷ്നർ അടിക്കുക എന്ന്. അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ആ ബാഡ് സ്മെല്ലിനെ ജസ്റ്റ് മാസ്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചിടാം, സോഫയൊക്കെ നന്നായി വാക്യൂം അടിക്കുക. സോഫയൊക്കെ വാക്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വാക്യൂം ചെയ്യാൻ ഓർക്കണം. അതും അവിടെ കിടക്കുമ്പോഴും വീട്ടിൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും അത് ഡിസ്പോസ് ചെയ്യുക. വേസ്റ്റ് ബിന്നൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുക. എന്തെങ്കിലും രീതിയിൽ ലീക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ കഴുകിയെടുക്കുക, അപ്പോഴും ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ എല്ലായിടും നല്ല ക്ലീനായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുന്ന ടിപ്സ് ചെയ്യാവൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ബാക്കി ടിപ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്നൊരു ലഞ്ച് റെഡിയാക്കിയിട്ട് വരാം. ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് കുറച്ച് വെണ്ടയ്ക്ക തോരനാണ്. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് ചോപ്പ് ചെയ്ത നമ്മുടെ സവോള, പിന്നെ ഇരുവനുസരിച്ച് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഇതിലോട്ട് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ചെറുതായിട്ട് നേരിതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തോരനാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് എത്രത്തോളം വലിച്ചെടുക്കണം അത്രത്തോളം വലിച്ചെടുക്കും. അറബ്സിൻ്റെ വീട്ടിൽ കൂടുതലും കാണുന്നതാണിത്. ഇത് ബുഹൂർ എന്നാണ് പറയുക. എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ലും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ ഇഷ്ടമാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുള്ളത്. ഈ റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്, ജോലിക്കാർക്ക്, ഒരുപാട് സമയം കുക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ഈസി ചെമ്മീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇതായി ഒരു യെല്ലോ കളർ മാജിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങ, കുറച്ച് സവോള, പിന്നെ എരിവിന് അനുസരിച്ച് പച്ചമുളക്, ഇതിൽ എരിവായിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ കുറച്ച് ജീരകം, ഒരു നുള്ള് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളിട്ടിട്ട് പിന്നെ ഇഞ്ചി, ഇത്രയും കാര്യങ്ങളും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഈ അരക്കണയിലാണ് കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ടേ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, എന്നാലും കുറച്ച് സമയം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളി അനുസരിച്ച് രണ്ട് മൂന്ന് കുടംപുളിയും കൂടെ ചേർക്കേണ്ട. ഇതിന് പകരം വാളംപുളി കുറച്ച് ചേർത്താലും നല്ലതായിരിക്കും. നമുക്കിതിലോട്ട് ചെമ്മീനും ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. അഫോർഡബിൾ ആയിട്ട് ഇതുപോലെ ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടാൻ പറ്റുവാണെങ്കിൽ ഒരു ഫ്ലവർ വാസിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചാൽ മതി.
അപ്പോഴും നല്ലൊരു പ്ലസന്റ് ഫീൽ ആയിരിക്കും കിട്ടുക. അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി. കുക്കിങ്ങിൻ്റെ ആ ഒരു മസാല മണോ നോൺ വെജ് സ്മെല്ല് പോകാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 സ്ലൈസ് ഓറഞ്ചിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. കുറച്ച് നേരം ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവിധ ബാഡ് സ്മെല്ലും മസാല സ്മെല്ലും എല്ലാം അത് അബ്സോർബ് ചെയ്തെടുക്കും. ഒരു ന്യൂട്രൽ സ്മെല്ലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുപോലത്തെ എസൻഷ്യൽ ഓയിൽ ബേണേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ലിവിംഗ് റൂമിൻ്റെ ഏതെങ്കിലും കോർണറിൽ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലും എസൻഷ്യൽ ഓയിലും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ ക്യാൻഡിലും കൂടെ വെച്ച് കത്തിക്കുവാണെങ്കിൽ നല്ല പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ലും ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു മസ്റ്ററായ ടിപ്പാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ ചെറിയ കണ്ടെയ്നേഴ്സിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, എന്നിട്ട് വെക്കുക. ഒരുപാട് ബാഡ് സ്മെല്ല് വരുന്ന തോന്നുന്ന ഏരിയാസിലൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലെല്ലാം ഈ ബേക്കിംഗ് സോഡ അബ്സോർബ് ചെയ്തെടുക്കും. ഒരു ന്യൂട്രൽ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇത് ഇടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി. കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് ഈ ഒരു കണ്ടെയ്നർ, കുറച്ചുകൂടെ ഭംഗിയുള്ള കണ്ടെയ്നറൊക്കെ ഇട്ട് ലിവിംഗ് റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ബോണസ് ടിപ്പ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.